കളിമേശ്വരി കെട്ടിടത്തിന്റെ പണിക്ക് നടന്നപ്പോ അവരോടൊപ്പം ഇവരൊക്കെ പണിക്ക് നടന്ന ആൾക്കാരാണ്. അവരിൽ നിന്നും ഒക്കെ പണി പഠിച്ച് 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 ഇവരും എല്ലാരും വലിയ കോൺട്രാക്ടർമാര്. സോമനല്ല പറയുന്നേ, ഈ സുരേഷാ പറയുന്നത്. ഈ അഞ്ച് പ്രതികളിലെ ഒരു പ്രതിയാണ് പറയുന്നത്, മുരളിമേശ്വരിയോട് പറയുന്നത് ഇന്ന പോലെ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ അഞ്ച് പ്രതികളിൽ ഒരാളാണ്. നമ്മള് മാത്രം ഉള്ള അറിയാത്ത, പിന്നെ നമ്മളറിയാത്തെന്ന് പറഞ്ഞാലേ ഇവിടെ നമ്മളോട് നമ്മൾ അന്ന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മളിപ്പോൾ നമ്മുടെ ഈ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആണുങ്ങളൊന്നും ഇവരുടെ കൂടെ പണിക്ക് പോകുന്നില്ല. നമ്മുടെ ഒക്കെ വീട്ടിലുള്ളവരൊക്കെ ഈ കൃഷിപ്പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ മീൻപിടുത്തവും അതും ഇതും ഒക്കെ. അന്നേരം നമ്മൾ ഇവരോടൊന്നും കൂടുതൽ, പക്ഷേ അനിൽ ഇവരോടൊന്നും നല്ല കമ്പനിയായി. അയ്യോ അവൻ ഇന്നാൾ വരെ അവൻ്റെ തോളേച്ചാരി നടന്നതാ. ഈ പറഞ്ഞ അനിലിന്റെ തോളേച്ചാരി നടക്കുമായിരുന്നു അവൻ മോനെ. അനിൽ തോളേച്ചാരി നടക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് സോമൻ ഇവനോട് പറയാൻ പറ്റാതെ പോയത്. ഏത് സോമൻ? അത് സോമൻ ഇവനോടൊന്നും പറയത്തില്ല. അത് ഒരിക്കലും സോമൻ ഇവരോട് പറയത്തില്ല. സോമന് ഒറ്റയ്ക്ക് ഒരു മോനുണ്ട്. നമ്മൾ ആരാണേലും ഭയക്കുമല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ, അവർ ക്രിമിനലാണ്. ക്രിമിനൽ അല്ലാതെ അവരൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അടുത്ത് ഒരു ടാങ്കിൽ കൊണ്ടുവന്ന് ഇടുവോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർ നല്ല കുഞ്ഞുങ്ങളാണോന്നാ ഞാൻ ചോദിക്കുന്നത്. സോമൻ പറഞ്ഞ കൈതത്തറയിലെ പുള്ളി ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നു, കൈതത്തറയിലെ രാമേന്ദ്രന്റെ രാമേന്ദ്രന്റെ മൂന്നാമക്കൾ, അതിലെ മൂത്ത ഇറക്കന് നല്ല പിള്ളേരായിരുന്നു. അതിൽ ഇവൻ എന്തോ ഒരു പ്രശ്നത്തിൽ, അത് ആരാ അടിക്കുന്നത്? ഈ സുരേഷിന്റെ അനുജന അടിച്ച. അവന് കുഞ്ഞിനിപ്പം മാനസികമായിട്ടൊന്ന് മെന്റലായിട്ട് നടക്കുന്നു. അല്ല അവനെ കാണാനുള്ള അവന്റെ അടിച്ചവന്റെ ജ്യേഷ്ഠനാണ് ഇതിനകത്ത് പ്രശ്നം. ഇവരെല്ലാത്തിലും ഉണ്ട്, അവരില്ലാത്തതിലും ഒന്നുമില്ല. അവരോട് ആരെതിർക്കുന്നു അവരെ കൊണ്ടാകുന്ന അവര് ചെയ്യും, അല്ലെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് അവര് ചെയ്യും. അവരതാണ് അവരെ, അവർക്ക് ചെയ്യാവുന്നത് അവര് നേരിട്ട് ചെയ്യും, അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവര് ആളെ ഇറക്കി ചെയ്യും. അതാണ് അവർ അത് കൊടുത്തതാ, അതും കൊടുത്തതാ. അതൊക്കെ ഇവരറിഞ്ഞതാ, അതൊക്കെ അവര് നേരിട്ട് വന്ന് ഈ പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞതാ. നിന്റെ പെങ്ങൾ അത് നമുക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു, പക്ഷെ അതുങ്ങൾ ഇപ്പൊ ഉണ്ടോ ഇല്ല നമുക്കറിയത്തില്ല. അതും വന്ന് ഇവരോട് പറഞ്ഞതാ. അന്നെങ്കിലും നമ്മൾ അന്വേഷിക്കണോ? ആ സമയത്തെങ്കിലും നമ്മൾ അന്വേഷിക്കണോന്നാ ചോദിക്കുന്നത്. അന്നാരോ അവർ അന്വേഷിക്കുന്നില്ല, അന്നേരം അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ പിന്നെ പിന്നെ ഈ നേരത്തെ നേരത്തെ നിങ്ങൾ അറിഞ്ഞ കഥകളൊക്കെ പോലെ തന്നെ അന്വേഷിച്ച് വന്ന് നമുക്ക് ഏതായാലും അവളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കറിയാൻ വയ്യ. ഒരാളുടെ കാര്യമാണ്, ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ക്ഷമിക്കാൻ വയ്യ, ഇവർക്ക് ക്ഷമിക്കാം. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഇവർ അവളെ അന്വേഷിക്കാഞ്ഞത്. അതാണ് അന്വേഷിക്കാൻ പോട്ടെ. അവള് അവള് പോയെങ്കിലും അവൾ എവിടെങ്കിലും ഉണ്ടെന്നുള്ളത് ഇതിലും വലിയ തെറ്റ് ചെയ്തവരില്ലേ? ഇതിലും വലിയ തെറ്റ് ചെയ്യുന്നവർ ഇപ്പോഴും ഇനിയില്ല. അതെങ്ങനെയാ? അവര് കൊന്ന് ഇത്രയും വഴി പോരെ, അവര് കൊന്നില്ല. അവർ അന്ന് കൊന്നിട്ടേച്ച് അവര് എവിടെല്ലാം കൊണ്ടുപോയെന്ന് അത് അന്ന് തന്നെ അവരെല്ലാവർക്കും. ഞാൻ അന്ന് നേരത്തെ ചാനലിൽ പറഞ്ഞതുപോലെ അവളെ കൊന്നെന്നുള്ളത് അവരുടെ വീട്ടിലെ ഇപ്പൊ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അതിന് മുമ്പോട്ടുള്ള കുഞ്ഞുകുട്ടി പരാധീനങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ചത്തുപോയവർക്കും വരെ, ഇന്നാള് അവരുടെ കുടുംബത്തു നിന്നൊക്കെ വിട്ടുപോയവർക്കും മൊത്തമേ അറിയാമായിരുന്നു. പിന്നെ ഈ ഇപ്പോഴത്തെ അവരുടെ ചെറിയ കുഞ്ഞു തലമുറയ്ക്കേ ഉള്ളു അറിയാത്തത്. ഇപ്പൊ കലയുടെ മോന്റെ പ്രായം തൊട്ട് ഇങ്ങോട്ടുള്ളവർക്ക് അറിയത്തില്ല. അതിനു മുമ്പുള്ള പെണ്ണിനും ആണിനും തന്തയ്ക്കും അവർക്ക് തന്തമാർക്കും എല്ലാവർക്കും അറിയാറുണ്ട്. അപ്പുറം കിടന്നിട്ട് നിങ്ങൾ മാത്രം അറിഞ്ഞില്ല, ഈ ലോകത്തുള്ളവരെല്ലാം അറിഞ്ഞു എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അന്നത്തെ ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇതിന് മുമ്പാണെങ്കിലും ആ കുടുംബത്തുള്ള വ്യക്തികൾ തന്നെ ഈ കുടുംബം നശിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിന് മുമ്പും ആ കുടുംബത്തെ ഇവരുടെ അമ്മ, ഇവൻ്റെ അമ്മയുടെ അമ്മ ഒരു ഈഴവ സ്ത്രീയാണ്. ഈ പറഞ്ഞ കുടുംബത്തിലെ ശേഖരമാണ് അവര്. പറഞ്ഞു മനസ്സിലായി?
പക്ഷെ അവൻ്റെ വല്യമ്മച്ചി ഇവിടെ വന്ന് ഒരു പുലേൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും അങ്ങോട്ടായിരുന്നു ചായ്വ. അവർക്ക് നമ്മളെ കാണുന്നത് പുച്ഛം. ഇന്ന് അവരില്ല, മരിച്ചുപോയി, ഇവൻ്റെ വല്യമ്മച്ചി ഇല്ല. നമ്മളും നമ്മളെ കാണുന്ന അവർക്ക് പുച്ഛമായിരുന്നു. അവർക്ക് അവരുടെ ആൾക്കാരോടായിരുന്നു അന്നും ഒരു ഒരു പുലേൻ്റെ കൂടെ വന്ന് ജീവിച്ചിട്ടും അവർക്ക് അതിനകത്ത് അന്ന് കണ്ട അവർ കേട്ടിട്ടുണ്ട് അവർക്ക് അങ്ങോട്ടായിരുന്നു നമ്മത. അന്നേരം പിന്നെ നമ്മളങ്ങ് പുറം തള്ളി. നമുക്കിത് ഈ ഇതുമായിട്ട് ചോദിക്കാനോ പറയാനോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. അവർ അവരുടെ വീട്ടുകാർ എന്തെങ്കിലും പറയുമ്പോൾ അവർ ഈയിടെ നിങ്ങൾ ചാനലിനകത്ത് നോക്കാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ എൻ്റെ വല്യമ്മച്ചി അവരുടെ ശേഖരത്തിൽ പെട്ടതാണ്. മറിച്ച് ഞങ്ങളുടെ എണ്ണത്തിൽ പെട്ട ഒരു പയ്യൻ അവിടുത്തെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാല് ഈ ഈ കുടുംബത്തിട്ട് അത് ചെയ്താൽ അവരടങ്ങിയിരിക്കുമോ? അവരിവിടെ കയറി ഓരോന്നിനെ നിരങ്ങും. അവർ അവരുടെ ചെറുത് തൊട്ട് വലുത് അതും പോരാഞ്ഞിട്ട് അവർ പുറത്തുനിന്ന് ആളിനെ ഇറക്കും ഇവിടെ. അവരെ ഒരു കുട്ടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ ആമ്പിള്ളേരുടെ കൂടെ അവരുടെ പെമ്പിള്ളേർ നിപ്പുണ്ട്, ഇപ്പോഴും നിപ്പുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേൾക്ക നാട്ടുകാർ കേൾക്കണമെന്നാണ് പറഞ്ഞ്. അവർ സമ്മതിക്കത്തില്ല നമുക്കിന്ന് ജീവിക്കാൻ ഇവിടെ. നമ്മൾ ഇവിടെ നിന്ന് ഐക്കണ മുക്കിനോട്ട് ഇറങ്ങാൻ അവർ സമ്മതിക്കത്തില്ല. അവരുടെ പെണ്ണും ആണും കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ പൊങ്കാലേ ഇടും. ഈ മുറ്റത്ത് പൂന്താലിയും വെട്ടോത്തിയും മറ്റേ കയറും എല്ലാം കാരണത്തുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവരോടെല്ലാം കൊണ്ട് കുഴിച്ചിട്ടതായിരിക്കും. പൂന്താലി ഉണ്ടെങ്കിലും വികാസ് ഉണ്ടെങ്കിലും ഇത് ടാങ്ക് പൊട്ടിക്കാൻ വികാസ് വേണ്ടേ? കയറും വേണം. എടുത്ത് വലിച്ചെറുത്ത് ഇറക്കാനായിട്ട് വേണ്ടേ? തൂമ്പ ചിലപ്പം ഇത് അമക്കി പിടിക്കാൻ എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ ഒരു തണ്ട് കൈ വേണ്ടായോ? കമ്പിട്ടേതായാലും നമ്മൾ അങ്ങോട്ട് ഇട്ടാലും താക്കാൻ പറ്റത്തില്ലല്ലോ, താക്കാൻ ഒരു വേണ്ടേ? പക്ഷെ അവർ ഈ വീട്ടിലെ പിന്നെ ഈ ടാങ്കിനകത്ത് ഇടാൻ കൊണ്ടുവന്നതല്ല, അവരെവിടെയെങ്കിലും കുഴിച്ചിടാൻ കൊണ്ടുവന്നത്. പക്ഷെ അവിടെ നേരം വേറെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടത് കൊണ്ട് ഇങ്ങി പോരുന്നു. അതെല്ലാം ഈ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഇവിടെ എവിടെയെങ്കിലും ആക്കാവുന്ന കണ്ടപ്പോൾ ഇവർക്ക് വന്നേരത്തേക്കിന് എങ്ങും ദൂരെ പറ്റുന്നില്ല. ഇനിയും കാർ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികൾ പറഞ്ഞു പോയാൽ ഇവർ കൂട്ടത്തോട് പിടിയാവുമല്ലോ. ഇനി ഒരു ദിവസം മൊത്തം കാർ കറങ്ങുന്നെന്ന് കണ്ടോണം. എവിടെ ഇടണം, എവിടെ കൊണ്ടുപോകണോ എന്നൊക്കെ അനുസരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊന്നും പറ്റത്തില്ല. അന്നേരം തന്നെ അവർ നില തെറ്റി വരിക. അന്നേരം പിന്നെ അവർക്ക് ഇത് ഇതെന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. വീട്ടിലെങ്കിൽ വീട്ടിൽ, നമ്മുടെ പുരയിടത്തിലെങ്കിൽ, അല്ലെ വല്ലൻ്റെയും പുരയിടത്തിലത്.